നമസ്കാരം മീൻ കഴിക്കുന്നവരുണ്ടാവും അല്ലേ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചെറിയ മീനാണ് നല്ലത് ടേസ്റ്റ് കൂടുതലും ചെറിയ മീനിനാണ് വലിയ മീൻ അത്രയങ്ങ് പോരാ എന്നാണ് എന്തായാലും മീൻ കഴിച്ച് അനുഭവമുള്ളവർ ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇന്ന് ഒരു സിനിമയെക്കുറിച്ച് തന്നെയാണ് മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടി റിലീസായി വന്നിരിക്കുന്ന കിങ് ഫിഷ് ഈ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് കാണണമെന്ന് തന്നെ കരുതിയിരുന്നതായിരുന്നു ആ ദിവസം ഇറങ്ങിയ രണ്ട് സിനിമകൾ വെള്ളിയാഴ്ച കാണുകയും ശനിയാഴ്ച ഇത് കാണാനുമായിരുന്നു നമ്മൾ മൂന്ന് പേരുടെയും പ്ലാൻ രണ്ട് സിനിമകളും വെള്ളിയാഴ്ച തന്നെ കണ്ടു എന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് രണ്ടാമത്തെയോടെ കണ്ടപ്പോൾ മൂന്ന് പേരും തീരുമാനിച്ചു തൽക്കാലം അടുത്ത ദിവസം സിനിമ കാണണ്ട എന്ന് മൂടുപോയി അത് തന്നെയാണ് സത്യം ആ തീരുമാനം നല്ലതായിരുന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ കിങ് ഫിഷ് നാളുകൾക്ക് ശേഷം സൺ നെക്സ്റ്റിൽ ഒ ടി റിലീസായി വന്നു കണ്ടു അനൂപ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു കിങ് ഫിഷ് അനൂപ് മേനോൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ രഞ്ജിത്ത് ദുർഗാകൃഷ്ണ ദിവ്യ ദിവ്യാപിള്ളൈ നിരഞ്ജന അനൂപ് നന്ദു ഇർഷ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് ഭാസ്കർ വർമ്മയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം കെമിക്കൽ എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കുറച്ച് സുഹൃത്തുക്കൾ എന്നും കൂടെ ഉണ്ടാകും അങ്ങനെ ഇരിക്കൊരു ദിവസം ഒരു വക്കീൽ ഇദ്ദേഹത്തെ കാണാൻ വരുന്നു അമ്മാവൻ ദശരഥ വർമ്മയ്ക്ക് ഭാസ്കർ വർമ്മയെ കാണണമെന്ന് അറിയിക്കാൻ വന്നതാണ് വർഷങ്ങൾക്ക് മുന്നേ ആ വീട് വിട്ട് പോയത് കൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ തിരിച്ചു പോകാൻ താല്പര്യമില്ല എങ്കിലും ഉള്ള സ്വത്തിന്റെ മൂല്യമൊക്കെ അറിഞ്ഞപ്പോ പോകാതിരിക്കുന്ന എങ്ങനെ അങ്ങനെ ചുമ്മാ കയറി പോകാനൊന്നും കുഞ്ഞുവർമ്മ ഒരുക്കവുമല്ല അതിൻ്റെ കുറച്ച് പരിപാടികളുമൊക്കെയായി അമ്മാവന്റെ എസ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് ചിത്രത്തിന്റെ തുടക്കത്തിലുള്ള സംഭവം എന്ന് പറയാം സിനിമയിൽ കൊള്ളാമെന്ന് തോന്നിയ കാര്യം ഒന്ന് വിഷ്വൽസ് ആയിരുന്നു ഗംഭീരമെന്നൊന്നും ഫീൽ ചെയ്തില്ല മൊത്തത്തിൽ കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു പിന്നെ ഒരു സീനിൽ നന്ദുവിൻ്റെയും മറ്റൊരു സീനിൽ ഇർഷാദ് അലിയുടെയും പ്രകടനവും പ്രകടനം കൊണ്ട് ആ സീനിനെ അവർ മികച്ചതാക്കി എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് സിനിമയുടെ പ്രധാന പ്രമേയം എന്നത് ഇപ്പം വരും ഇപ്പം വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്ന അവസ്ഥയാണ് എനിക്കുണ്ടായത് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഓ ഇതാണല്ലേ പറയാനുള്ളത് എന്നൊരു ഫീലായിരുന്നു സബ് പ്ലോട്ടുകളുടെ ആറാട്ടാണ് കിങ് ഫിഷ് സമയം തേക്കാൻ വേണ്ടി കുത്തി നിറച്ചാണെന്ന് തന്നെ തോന്നിപ്പോയി എവിടെയൊക്കെ ഫിലോസഫി കുത്തിനിറക്കാം എന്ന അന്വേഷണത്തിൽ കുറച്ച് കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നു അപ്പുറത്തൊന്നും ഫിലോസഫി ഇപ്പുറത്തൊന്നും ഫിലോസഫി എവിടെ തിരിഞ്ഞു നോക്കിയാലും ഫിലോസഫി ബോയിങ് ബോയിങ്ങിലെ ജഗതിയുടെ സീനാണ് ഓർമ്മ വരുന്നത് ഭാസ്കരവർമ്മയെത്തത് അനൂപ്മേനോനാണ് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള അനൂപ് പ്രകടനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കഥാപാത്രമായി പോലും ഫീൽ ചെയ്തില്ല എന്നാണ് സത്യം അനൂപ് മേനോൻ അനുമേനായി തന്നെ വന്നൊരു ഫീൽ ആയിരുന്നു രഞ്ജിത്തിൻ്റെ ദശരഥ വർമ്മയ്ക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് ഒക്കെ കൊള്ളാം ലുക്കും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല അതിനപ്പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുമില്ല നിരഞ്ജനാനൂപിന് പ്രാധാന്യമുള്ള വേഷം തന്നെയായിരുന്നു ചിത്രത്തിൽ മോശമല്ലാതെ ചേരുന്നെന്നാണ് തോന്നിയതും ദുർഗാകൃഷ്ണ ദിവ്യാപിള്ള എന്നിവർക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല പാട്ടുകളുടെ പ്ലേസ്മെന്റും ഒട്ടും രസകരമായി അനുഭവപ്പെട്ടില്ല സിനിമയിൽ ഫിലോസഫി പറയാം പക്ഷേ ഫിലോസഫി പറയാൻ മാത്രം സിനിമ എടുക്കുമ്പോഴാണ് കാഴ്ചക്കാരന് അതൊരു പ്രശ്നമായി തോന്നുന്നതും ഇതിനൊക്കെ ഒരു പരിധിയില്ലടയെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന അവസ്ഥയാണ് പിന്നൊരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി ഈ പറഞ്ഞൊന്നും അല്ലാതെ കിങ് ഫിഷിനെ അന്വേഷിച്ചു പോകുന്ന മാധ്യമ പ്രവർത്തകയുടെ ഒരു സപ്ലോട്ടും അതിനകത്ത് വേറെയും സപ്ലോട്ടും സിനിമയിലുണ്ട് പ്രേക്ഷകന് ഈ അന്വേഷിക്കുന്ന കാര്യം എന്താവും എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാലും മാധ്യമ പ്രവർത്തകയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നത് വേണമെങ്കിൽ ഒരു ബ്രില്യൻസ് ആയി പരിഗണിക്കാം രാജമത്സ്യമാണെങ്കിലും കുഞ്ഞു മത്സ്യമാണെങ്കിലും ആ മീനിനെ ജീവിക്കാൻ വിടുക എന്നാണെങ്കിൽ അതിന് നീന്തി തുടിക്കാൻ അത്യാവശ്യം സ്ഥലവും ഭക്ഷണവും ഒക്കെ ലഭ്യമാക്കുക എന്നതാണല്ലോ പ്രധാന കാര്യം പക്ഷേ നീന്തി തുടിക്കുന്നതിൻ്റെ ഇടക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതാണ് അവസ്ഥ എങ്കിൽ ചിലപ്പോൾ മീനും ആത്മഹത്യ ചെയ്തേക്കാം റിവഞ്ച് ഡ്രാമയാണ് സിനിമയുടെ പ്രധാന പോയിന്റ് എന്നത് അവസാനമൊക്കെ ആകുമ്പോൾ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് പ്രേക്ഷകനും മനസ്സിലാവുന്നുണ്ട് അതിനു മുന്നേ ആ റിവഞ്ച് കാണുന്ന പ്രേക്ഷകനോടാണോ എന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയാലും പറയാനില്ല തീർത്തും നിരാശപ്പെടുത്തിയൊരു സിനിമ രണ്ടായിരത്തി എട്ടിലിറങ്ങിയ പകൽ നക്ഷത്രങ്ങൾ പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ വെച്ച് ഞാനും ഹരിയും വിനയട്ടനുമാണ് ഒരുമിച്ച് കാണുന്നത് അന്ന് മുതൽ ശ്രദ്ധിച്ച പേരായിരുന്നു അനൂപ്മേനോൻ അതിനുശേഷം വന്ന സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടതും അല്ലാതെ പോയതുമൊക്കെയുണ്ട് സംവിധായകനായിക്കൂടെ രണ്ട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു പത്മയും കിങ് ഫിഷും ബാക്കിയാവുന്ന ചോദ്യം അനൂപമേനോൻ എന്ന എഴുത്തുകാരന് എന്ത് സംഭവിച്ചു എന്നതാണ് കിങ് ഫിഷിനെ അന്വേഷിച്ചു പോയ മാധ്യമ പ്രവർത്തക ഇത് അന്വേഷിക്കാൻ സാധ്യതയില്ലെങ്കിലും പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഒരു പോയിന്റിൽ പോലും ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ വന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കിങ് ഫിഷ് എന്ന സിനിമ ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്നു വരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ